പ്രിയമുള്ളവരെ, ദൈവത്തിനോട് നന്ദി പറയുകയാണ്. മുംബൈയിലെ മലയാളികളുടെ മുമ്പിൽ എത്തിച്ചേരാൻ സാധിച്ചത് എം ഐ ടി മൂസ എന്ന ഈ പ്രോഗ്രാമിനെയും ഒരു ജനകീയ പരിപാടിയാക്കി മാറ്റിയതിൽ എല്ലാ മലയാളികളോടും ഞങ്ങൾക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. ആ നന്ദി മുംബൈയിലെ പനവയിലുള്ള ഈ നല്ലവരായ നാട്ടുകാരോട് നേരിട്ട് ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എം ഐ ടി മൂസയുടെ കൂടെ മടവിൽ മനോരമയിലെ മറിമായം എന്ന പരിപാടിയിലെ മൊയ്തുവായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യവും ദൈവം സഹായിച്ചുണ്ടായി. രണ്ടും ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന രണ്ട് സോഷ്യൽ സാറ്റലൈറ്റ് പ്രോഗ്രാംസാണ്. അതിനു മുമ്പും ഒരുപാട് ചാനലുകളിൽ പല കോമഡി പ്രോഗ്രാമിലായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ രണ്ട് പ്രോഗ്രാമായിട്ട് വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം നവാസ്കയുടെ കൂടെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാമായിട്ട് ചെയ്യുന്നു. രഞ്ജിത് ചേച്ചിയും ഞങ്ങളും എല്ലാവരും ഒരുമിച്ചുള്ള ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് വന്നതിൽ ഞങ്ങളെ കുട്ടികളൊക്കെ കണ്ണി സന്തോഷം, എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഞങ്ങളെ ഈ വേഷത്തിൽ വരാൻ കാരണം മൂസയും പാത്തുമായിട്ട് ഞങ്ങൾ എല്ലാവരും കാണുകയുള്ളേ. അപ്പോൾ ആ വേഷത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഈ വേഷത്തിലൊന്ന് വരാൻ ഉള്ള ഭാഗ്യമില്ല. അതുകൊണ്ടാണ് ആദ്യം ഞങ്ങൾ ഈ വേഷത്തിലൊന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ഇനി ഞങ്ങൾ വേഷം മാറിയിട്ട് മൂസയും പാത്തുമായിട്ടേ വരുള്ളൂ. പാത്തുവിനെ കണ്ടേ? കണ്ടേ? പാത്തുവിനെ മാക്സി ഇട്ടിട്ടും പറഞ്ഞു ഇട്ടിട്ടും മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ചുരിദാറൊന്നും ഇട്ടിട്ട് കണ്ടില്ലല്ലോ. മുത്താണ് നമ്മളെ പാത്തുവോ? പാത്തുവോ? എവിടെ? ഒരു എൻട്രി മ്യൂസിക് ഒക്കെ ഓടിക്കു നോക്ക്. അയ്യയ്യ, എവിടെ? ആവാ, എന്നാ വന്ന് നമ്മളെ മോള്. പാത്തു എന്ന് മലയാളികൾ ഓമന പേരിൽ വിളിക്കുന്ന പാത്തുവിൻ്റെ യഥാർത്ഥ നാമധേയം സുരഭി ലക്ഷ്മി എന്നാണ്. കോഴിക്കോട് ജില്ലയിൽ നരിക്കുനി എന്ന സ്ഥലത്താണ് സുരഭി ലക്ഷ്മിയുടെ വീട്. സുരഭി ലക്ഷ്മി ഇപ്പം തിയേറ്ററിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലടി യൂണിവേഴ്സിറ്റിയിൽ ഒരു നല്ല നർത്തകിയാണ്. നർത്തന ഭരതനാട്യത്തിലാണ് ഡിഗ്രി എടുത്തിരിക്കുന്നത്. അതിനുശേഷം അഭിനയത്തെ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇപ്പോൾ പി എച്ച് ഡി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 10-40 സിനിമകളിൽ കൊച്ചു കൊച്ചു വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോഴും ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് സുരഭിയോട് എത്തിച്ചേർന്നിരിക്കുന്നത്. സുരഭിക്ക് നല്ല കാലമാണ്. ഇപ്പം എം ഐ ടി മൂസയ്ക്ക് പുറമെ സൂര്യ ടിവിയിലെ ലാഫിംഗ് വില്ലയിലും സുരഭിയുടെ പെർഫോമൻസ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടും സുരഭിക്ക് നല്ല സമയമാണ്. ഇനി സുരഭിയുടെ യഥാർത്ഥ ശബ്ദം കേൾക്കാൻ ആഗ്രഹമുണ്ടോ എല്ലാവർക്കും? കാരണം യഥാർത്ഥ ശബ്ദം മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. മടവിൽ മനോരമയിൽ തന്നെ കഥയിലെ രാജകുമാരി എന്ന കെ കെ രാജീവിൻ്റെ മനോഹരമായ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. ആ സീരിയലിൽ ശക്തമായ ഒരു വേഷം, വളരെ ബോൾഡായിട്ടുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു താരം കൂടിയാണ് സുരഭി. അതിനുശേഷമാണ് എം ഐ ടി മൂസയിലേക്കുള്ള ഈ വരവ്. സുരഭിയുടെ യഥാർത്ഥ ശബ്ദം നിങ്ങൾക്കൊന്ന് കേൾക്കാം സംസാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. യഥാർത്ഥ ശബ്ദം, യഥാർത്ഥ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ തന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ബോംബെയിൽ വരുന്നത്. ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ മാറിക്കേറി പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അതിൽ എം ഐ ടി മൂസ എന്നൊരു പ്രോഗ്രാമിൽ വന്നതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഒരു പ്രോഗ്രാമിന് എനിക്ക് വരാൻ പറ്റിയത്. അതിൽ കുറച്ച് മണ്ടത്തരവും പൊട്ടത്തരവും ഒക്കെ പറയുന്ന ഒരു 4-ാം ക്ലാസ് 4 വട്ടം തോറ്റൊരു പാത്തൂനെ വേണം എന്ന് പറഞ്ഞപ്പോൾ മൂസക്കായി എന്നെയാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരാള് നരിക്കുനിണ്ട്, ഓള് ജീൻസും പാൻറ്റും ഒക്കെ ഇട്ടാലും എന്തേ വിനോദേട്ടാന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരു നാട്ടുമ്പുറത്തുകാരിയാണ്. അപ്പൊ അവളെ നമുക്ക് പാത്തുവാക്കാം എന്ന് പറഞ്ഞ് നിങ്ങളുടെയൊക്കെ പാത്തുമ്മയാക്കിയത് വിനോദേട്ടനാണ്. പിന്നെ നിങ്ങളെല്ലാവരും എം ഐ ടി മൂസയെ സ്നേഹിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇത് 350 എപ്പിസോഡുകൾ എത്തിയിരിക്കുന്നത്. അതിന് വലിയൊരു നന്ദി. ഇന്നത്തെ പ്രോഗ്രാം കണ്ട് ഞങ്ങൾ എല്ലാവരെയും അല്ലേ മൂസക്കായി വലിയ സന്തോഷമുണ്ട്. നമുക്ക് ഇവിടെ വരുമ്പോഴാണല്ലോ നമ്മുടെ നാട്ടിൽ പേരെ ഇപ്പോൾ ദുബായിലൊക്കെ പോകുമ്പോൾ എല്ലാ ജില്ലക്കാരും കാണാം. ഇവിടെ വന്നാലും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇപ്പം നമ്മളെ രാവിലെ കൂട്ടാൻ വന്നതിൽ പാലക്കാട്ടുകാരനുണ്ട്, തിരുവല്ലക്കാരനുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം എല്ലാ ജില്ലക്കാർക്കും എല്ലാ ജില്ലക്കാരെയും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരവസരമാണ് ഇങ്ങനെ വരുമ്പോൾ. നമ്മൾ പറഞ്ഞപ്പോൾ വിചാരിച്ചു ഇവിടെ കത്തോലിക്ക് പക്ഷേ പറഞ്ഞ എല്ലാ തരത്തിലുള്ള മത സൗഹാർദ്ദ പരിപാടിയാണ്. ഇവിടെ അങ്ങനെ ജാതിയും മതവും ഒന്നുമില്ല. അന്നപ്പം നമുക്ക് ഒരു സമാധാനവും ഒക്കെ ആയി. എന്തായാലും നമ്മുടെ പരിപാടി കണ്ടു ഞങ്ങള് ഇൻട്രഡക്ഷൻ ഞങ്ങൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി ഞങ്ങള് മറ്റൊരു വേഷത്തിൽ ഞങ്ങളെ മൂസയും പാത്തുവായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതിന് മുമ്പ് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് മധുരം കഴിക്കണമെന്ന്. എന്റെ അമ്മ അങ്ങനെ പറഞ്ഞു. മുണ്ടണ്ട വായ്മൂട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയില്ല. ഇന്ന് 17 നവംബർ 13.
നവംബർ 13 ഒരു 3 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ നവംബർ 14 ആയി. നവംബർ 14 നാളെ കുട്ടികളുടെ ദിവസമാണ്, ശിശുദിനമാണ്. ഈ ശിശുദിനത്തിൽ ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് ഒരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരൊറ്റ സമ്മാനമേ ഉള്ളൂ, ആ സമ്മാനം തരും. ഈ സമ്മാനം തരാൻ പോണത് സ്റ്റേജിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഇന്നിവിടെ വന്നിരിക്കുന്നവരിൽ, വന്നിരിക്കുന്ന അമ്മമാരിൽ, ഇരട്ട കുട്ടികളെ പ്രസവിച്ച അമ്മമാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലോട്ട് വരണം, ഒരു സമ്മാനം തരാം. ഇരട്ട കുട്ടികളെ പ്രസവിച്ച അമ്മ ഉടൻ സ്റ്റേജിലേക്ക് എത്തുക. വരൂ, എവിടെ ഒറ്റ അമ്മ ഓടി വരുക. ആ വരുന്നുണ്ട്, പുറകിൽ നിന്നൊരു അമ്മ വരുന്നത്. അമ്മയ്ക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കും എല്ലാവരും. ഇരട്ട കുട്ടികളെ പ്രസവിച്ച അമ്മ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ കുട്ടികൾ കൂടി വരണം അമ്മയുടെ കൂടെ. ഓടി വന്നോളൂ മക്കളെ, അമ്മയുടെ കൂടെ ഓടി വരൂ. അച്ഛനും പോന്നോളീട്ടോ. ഒരു കൈയടി കൊടുക്കും എല്ലാവരും. സന്തോഷത്തിന്റെ നിമിഷമല്ലേ. ചേച്ചി ഓടി വരൂ. ആ മക്കൾ വന്നോളൂ, മക്കൾ വന്നോളൂ. ഒരു ചേച്ചി, വളരെ സന്തോഷം. ആ രണ്ട് ഗ്രൂപ്പ് വന്നോ. ഈശ്വര, മൂന്നാമത്തെ ഗ്രൂപ്പും വന്നോ. ഈശ്വര, ഞാനൊരൊറ്റ ടീമിനോടെ വരാൻ പറഞ്ഞുള്ളൂ. നിങ്ങളോട് ഞാൻ പറയണ്ട, അമ്മ പറഞ്ഞ കാര്യമൊന്നും. അല്ല, അതൊരു കുഴപ്പമില്ല, കാരണം നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത വെച്ചിട്ട് ഇവര് ഇന്ന് ഈ പ്രോഗ്രാമിന് വന്നപ്പം ഈ മൂന്ന് ഫാമിലിയും ഈ സ്റ്റേജിൽ കയറുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, സ്റ്റേജിൽ കയറുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇല്ല, പ്രതീക്ഷിക്കാത്തത് ജീവിതത്തിൽ സംഭവിക്കുമ്പം ഒരുപാട് സന്തോഷമാണ്. ആ സന്തോഷം ഇവരുടെ മുഖത്തുണ്ട്, നിങ്ങളുടെ മുഖത്തും ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ കുട്ടികളുടെയൊക്കെ രണ്ട് കുട്ടികളെ നമ്മൾ കണ്ടു, മുതിർന്ന കുട്ടികളും രണ്ട് ചെറിയ കുട്ടികളും. വർഷങ്ങൾക്ക് മുമ്പ് ഈ കുട്ടികൾക്ക് ജന്മം നൽകിയ അമ്മമാരും ഇവിടെയുണ്ട്. നാളെ കുട്ടികളുടെ ദിവസമാണ്. അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം വെച്ചുകൊണ്ട് ഒരു കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഇവിടെ മൂന്ന് അമ്മമാര്, ഇരട്ട കുട്ടികൾ പ്രസവിച്ച മൂന്ന് അമ്മമാർ കയറി വന്നപ്പം ഈ ഒരു സമ്മാനം കൊണ്ട് ഞാൻ എന്താ ചെയ്യാന്നുള്ള ഒരു വ്യാകുലതപ്പെട്ട് നിൽക്കുകയാണ് ഞാൻ. അപ്പം ഞാൻ അതിനൊന്ന് പടി മാറ്റി ചവിട്ടുകയാണ്. ഇവർക്ക് നമുക്ക് നല്ലൊരു അപ്രിസിയേഷൻ കൊടുക്കാം. ഒപ്പം ഇന്ന് ഈ പ്രോഗ്രാം കാണാൻ വന്ന അമ്മമാരിൽ, അമ്മമാരുടെ മടിയിൽ ഇരിക്കുന്ന കുട്ടികളിൽ ഏറ്റവും ചെറിയ പ്രായമുള്ള കുട്ടി ഏതമ്മയുടെ മടിയിലാണ് ഇരിക്കുന്നത്? മാസങ്ങൾ പ്രായമായ കുട്ടിയും കൊണ്ട് ഏതെങ്കിലും അമ്മ ഇവിടെ നിന്ന് പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ടോ? മാസങ്ങൾ മാത്രം പ്രായമായ ഏറ്റവും ചെറിയ കുട്ടി, ലിറ്റിൽ ഗേൾ, ലിറ്റിൽ ബോയ് ഇൻ ദിസ് യു, ആരായിരിക്കും ഏറ്റവും ചെറിയ കുട്ടി? അപ്പം ഈ കുട്ടിക്കാണ് നമ്മുടെ ഈ സമ്മാനത്തിന് അർഹത കേട്ടോ. കാരണം ഒരു കുട്ടിക്കാണ് നമ്മൾ ഈ സമ്മാനം കൊടുക്കുന്നത്. നാളെ ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്കാണ് നമ്മൾ ഈ സമ്മാനം കൊടുക്കുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്മമാരിൽ, 100 അമ്മമാരിൽ ഒരമ്മയ്ക്ക് കിട്ടുന്ന ഭാഗ്യമാണ് ഇരട്ട കുട്ടികളെ പ്രസവിക്കുക എന്നുള്ള ആ ഒരു ഭാഗ്യം. ആ ഭാഗ്യം ലഭിച്ച മൂന്ന് അമ്മമാരെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. രണ്ട് പെൺകുട്ടികളുടെ, ഈ കുട്ടികളുടെ അമ്മയാരാണ് അമ്മ? എന്തൊക്കെ മക്കളുടെ പേര്? മക്കളുടെ പേര് എന്തൊക്കെയാ? ചേച്ചിയുടെ മക്കളോ? വന്നിട്ടില്ല മക്കള്. ഓക്കെ, അപ്പൊ വരൂ വരൂ കൊച്ചുമോള്. ഏറ്റവും ചെറിയ കുട്ടി ഈ പെരുന്നാളിന് എത്തിച്ചേർന്ന ലക്കി ബേബി ഇൻ ദിസ് യു, ഈ മോൾക്കാണ് നമ്മുടെ ഈ സമ്മാനം കർത്താവ് കാത്തിവെച്ചിരിക്കുന്നത്. മോളല്ലേ, എന്താ പേര്? റെനീറ്റ. റെനീറ്റ എന്ന ഈ കൊച്ചുമോൾക്ക് നമ്മൾ ഈ സമ്മാനം കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. നാളെ ലോകം മുഴുവൻ ശിശുദിനം ആഘോഷിക്കുമ്പം നമ്മളൊരു 3 മണിക്കൂർ മുമ്പ് ഇവിടെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ഈ കൊച്ചുമോൾക്ക് ഒരു സമ്മാനം കൊടുത്തുകൊണ്ട് ഈ സ്റ്റേജിൽ വെച്ച്, ഇത്രയും വലിയൊരു ജനാവലിയുടെ മുന്നിൽ വെച്ച് ഈ കുട്ടിക്ക് കിട്ടുന്ന ആദ്യത്തെ സമ്മാനമായിരിക്കും അത്. ഭാവിയിൽ ഇനി അങ്ങോട്ടുള്ള കാലം ഒരുപാട് സമ്മാനങ്ങൾ സ്റ്റേജിൽ കയറി വാങ്ങിക്കാൻ ഈ കൊച്ചുമോൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും പാത്തും ചേർന്ന് ഈ അമ്മമാരും ചേർന്ന്, ഈ മൂന്ന് അമ്മമാരേക്ക് വരും, ഈ മൂന്ന് അമ്മമാരും ചേർന്നിട്ട് ഈ മോൾക്ക് ഈ സമ്മാനം കൊടുത്തു. മൂന്ന് പേര് കൂടി ചേർത്ത് കൊടുത്തേക്കും. ഒരു കൈയടി കൊടുക്കുക എല്ലാവരും. അപൂർവമായ ഒരു കാഴ്ചയാണ്. ഇരട്ട കുട്ടികളെ പ്രസവിച്ച അമ്മമാരാണ് ഈ കൊച്ചുമോൾക്ക് സമ്മാനം കൊടുത്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങളുടെ മുഖത്തൊക്കെ സന്തോഷമുണ്ട്, നിങ്ങളൊക്കെ ചിരിക്കുന്നുണ്ട്. ആ ചിരിയാണ് നമുക്ക് എപ്പോഴും വേണ്ട. ചുണ്ടിൽ പുഞ്ചിരിയും മനസ്സിൽ സ്നേഹവും കൈകളിൽ സേവനവുമായിട്ട് നമുക്ക് ജീവിക്കാം. അപ്പം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ മൂന്ന് അമ്മമാരും ഈ ചേച്ചിയെ ഒരുപക്ഷെ അഭിനന്ദിച്ചേക്കാം, ഭാവിയിലെ ഇരട്ട കുട്ടികൾ പ്രസവിക്കട്ടെ എന്നൊക്കെ കേട്ടോ. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം, സംഭവിക്കട്ടെ, കുഴപ്പമില്ലല്ലോ. ഏതായാലും കൺഗ്രാജുലേഷൻ. ഓക്കെ മോളോ, ഹലോ, ആർ യു ഹാപ്പി? ഹാപ്പി? ആ ഹാപ്പിയാണ് കേട്ടോ, അവളും ഹാപ്പിയാണ്. ഓക്കെ, അപ്പം സന്തോഷം. ഞങ്ങളുടെ ഇൻട്രൊഡക്ഷൻ റൗണ്ട് ഇവിടെ തീരുമ്പം അടുത്ത ഇടവേളയിൽ മൂസയും പാത്തുമായിട്ട് ഞാനും സുരഭിയും നിങ്ങളുടെ മുന്നിലേക്കെത്തും, നിങ്ങളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമായിട്ട്. അതുവരേക്കും എ ഷോർട്ട് ബ്രേക്ക്.